സമകാലികം ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏറ്റവും പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്കായി പങ്കുവെക്കുന്നത്. കോവിഡ് വാക്സിൻ സ്വീകരിച്ചവർ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. രണ്ട് വാക്സിൻ സ്വീകരിച്ചവർ നിർബന്ധമായും അതിപ്രധാനമായിട്ടുള്ള ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നിലവിൽ വാക്സിനുമായി ബന്ധപ്പെട്ടൊക്കെ ഏറെ ആശങ്കയുണ്ടാക്കുന്ന തരത്തിലുള്ള നിരവധി വാർത്തകളാണ് ദിനം പ്രതി കാണാൻ സാധിക്കുന്നത്. കോവിഡ് വാക്സിൻ ഫലപ്രദമല്ല, പ്രത്യേകിച്ച് പലതരത്തിൽ പല രോഗങ്ങൾക്കും വാക്സിൻ കാരണമാകുന്നു. അതോടൊപ്പം തന്നെ ഹൃദയാഘാതം ഉൾപ്പെടെ സംഭവിക്കാനും അത് മരണത്തിലേക്ക് എത്തിക്കുന്നതിനും ഇടയാക്കുന്നു എന്നുള്ള തരത്തിലൊക്കെ നിരവധി വാർത്തകളാണ് ദിനം പ്രതി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ കാണാൻ സാധിക്കുന്നത്. കൂടുതലായും സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുവരുന്നത് വാക്സിൻ സ്വീകരിച്ചവർക്ക് ഹൃദയാഘാതമുണ്ടാകുന്നു, ഇത് മരണത്തിലേക്ക് നയിക്കുന്നതിനിടയാക്കുന്നു എന്നുള്ള വാർത്തയാണ്. അതോടൊപ്പം തന്നെ അമിതഭാരമുള്ളവരിൽ വാക്സിനേഷൻ ഫലപ്രദമാകുന്നില്ല, ഇതും പ്രതികൂലമായി ബാധിക്കുന്നതിന് കാരണമാകുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ നോക്കാം. വാക്സിനേഷൻ ഹൃദയാഘാതം സംഭവിക്കുന്നതിനിടയാക്കുന്നു, ഡിഡൈമർ ടെസ്റ്റ് നിർബന്ധമായി നടത്തണം എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് കൂടുതലായും നാം കണ്ടുവരുന്നത്. ഹൃദയാഘാതം സംബന്ധിച്ചും അധികൃതർ പറയുന്നത് ഇത് വ്യാജ പ്രചരണമാണ് എന്നുള്ളത് തന്നെയാണ്. ഡിഡൈമർ ടെസ്റ്റ് നടത്തണം എന്ന വ്യാജപ്രചരണം, ഇതിൽ യാതൊരു യാഥാർത്ഥ്യവുമില്ലെന്നും അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അടിസ്ഥാനരഹിതമായ കാര്യം തന്നെയാണിത്. ഹൃദയാഘാത ടെസ്റ്റ് അല്ല ഡിഡൈമർ ടെസ്റ്റ് എന്ന് ആദ്യം മനസ്സിലാക്കണം. രക്തത്തിലെ അസാധാരണമായ ഫൈബ്രിൻ ഡിഗ്രഡേഷൻ ഉൽപ്പന്നങ്ങളുടെ അളവ് കണ്ടെത്തുന്നതിനുള്ള, അതായത് രക്തം കട്ട പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട ടെസ്റ്റാണിത്. ഡോക്ടേഴ്സിൻ്റെ പ്രത്യേക നിർദ്ദേശം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നടത്താൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. കോവിഡുമായി ബന്ധപ്പെട്ട് ഇതിന് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. കോവിഡ് രോഗം മൂർച്ഛിക്കുന്ന സമയത്ത് രക്തം കട്ട പിടിക്കുന്നുണ്ടോ എന്നറിയാൻ മാത്രമാണ് ഈ ടെസ്റ്റ് നടത്തി വരാറുള്ളത്. കോവിഡുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക ടെസ്റ്റല്ല ഇതെന്നും, രക്തം കട്ട പിടിക്കുന്നുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി മാത്രം ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്ന ഒരു ടെസ്റ്റാണ് ഇതെന്നും നിങ്ങൾ മനസ്സിലാക്കണം. നിലവിൽ 40-നും 60-നും ഇടയിലുള്ളവർക്ക് ഹൃദയാഘാതം വരുന്നു, ഡിഡൈമർ ടെസ്റ്റ് നിർബന്ധമായി നടത്തുക എന്ന രീതിയിലുള്ള വാർത്തകൾ വ്യാജമാണ്. ഇതുതന്നെയാണ് ആരോഗ്യ പ്രവർത്തകരും പോലീസും ഇത് സംബന്ധിച്ച് വ്യക്തമാക്കുന്നത്. ഇതിനെതിരെ കർശനമായ അന്വേഷണം നടത്തുന്നതായും അധികൃതർ അറിയിച്ചു. അതേസമയം ICMR ഇതേക്കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട്. വാക്സിൻ കാരണം രക്തം കട്ട പിടിച്ചാൽ മരണം സംഭവിക്കുകയോ ഹൃദയാഘാതമോ ഉണ്ടാവുകയില്ല. ഇത്തരം വാർത്തകൾ വ്യാജമാണ് എന്നുള്ളതാണ് ICMR അറിയിച്ചിട്ടുള്ളത്. അതേസമയം ഇത്തരം വാർത്തകൾ കാണുമ്പോൾ അത് മറ്റു പലരിലേക്കും ഷെയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നാം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുകയും ഷെയർ ചെയ്യുന്നവർക്കെതിരെയും കർശന നടപടി സ്വീകരിക്കാൻ തന്നെയാണ് അധികൃതരുടെ നീക്കം. ഇനി ഹൃദയാഘാതം പോലെ തന്നെ പ്രധാനമായും ഏറെ ആശങ്കയുണ്ടാക്കുന്ന മറ്റൊരു കാര്യമാണ് അമിത ഭാരമുള്ളവരിൽ കോവിഡ് വാക്സിൻ ഫലപ്രദമാകില്ല എന്നുള്ള പ്രചരണം. ഈ പ്രചരണത്തെക്കുറിച്ചും അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതും തെറ്റാണ് എന്നുള്ളത് തന്നെയാണ്. ആരോഗ്യ പ്രവർത്തകരും പോലീസ് അധികൃതരും ഇതേക്കുറിച്ചും വിശദീകരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. ഇതിനു പുറമെ ഇത് സംബന്ധിച്ച് ഓസ്ട്രേലിയയിലെ ക്വിൻലൻഡ് സർവകലാശാലയിൽ നടന്ന പഠനത്തിലും ഈ പ്രചരണം തെറ്റാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ക്ലിനിക്കൽ ആൻഡ് ട്രാൻസ്ലേഷൻ ഇമ്മ്യൂണോളജി ജേണലിലാണ് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അമിത ഭാരമുള്ളവരിൽ വാക്സിൻ എങ്ങനെ ബാധിക്കുന്നെന്നായിരുന്നു പഠനം നടത്തിയിരുന്നത്. നിലവിൽ ഇത്തരക്കാരിൽ നിന്നും രക്തസാമ്പിളുകൾ ശേഖരിച്ച് പ്രത്യേകമായി പഠനം നടത്തുകയായിരുന്നു. പഠനത്തിൽ അമിതഭാരമുള്ളവരിൽ കോവിഡ് വാക്സിൻ ഫലപ്രദമാകില്ലെന്ന പ്രചരണം തെറ്റാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. നിലവിൽ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും പങ്കുവെക്കുക. ഇത്തരം വ്യാജ വാർത്തകൾ ഷെയർ ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുകയും അധികൃതരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്യുക. ഇത്തരം ഇൻഫർമേറ്റീവായ അറിയിപ്പുകൾക്കും വീഡിയോകൾക്കുമായി സമകാലികം പേജ് സന്ദർശിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.